നമസ്കാരം. ഇന്ത്യയിലെ ആദായ നികുതിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, ലഘു ചരിത്രമാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. ചരിത്രം രേഖപ്പെടുത്തിയ കാലം മുതലേ തന്നെ ലോകത്തിന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു. വിശുദ്ധ ബൈബിൾ മുതലായ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക്, പ്രത്യേകിച്ച് ബൈബിളിൽ, വളരെ വ്യക്തമായി ചുങ്കം പിരിക്കുന്നതിനെ പറ്റിയും അതിനുള്ള വ്യവസ്ഥകളെ പറ്റിയും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലും കാർഷിക സമ്പൽഘടനയുടെ ഭാഗമായി കുടിയാന്മാരിൽ നിന്നും അവർ ഉണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ ഒരു പങ്ക് അന്ന് ജന്മിമാര് പാട്ടമായിട്ടോ കപ്പമായിട്ടോ കീടാക്കിയിരുന്നു. ഇന്ത്യയില് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇൻകം ടാക്സിന്റെ ചരിത്രമാണ് നാം പ്രതിപാദിക്കുന്നത്. യു നോ, ഇൻ 1857 ആസ് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ദർ വെയർ ഗ്രേറ്റ് ഷിബായ് മ്യൂട്ടിനി, ഷിബായ് മ്യൂട്ടിനി ഇൻ 1857. സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിന്റെ ഭാഗമായി 1857 ഇന്ത്യയിലുണ്ടായ ഷിബായ് ലഹള നമുക്കെല്ലാം അറിയാം. ആൻഡ് ടു ഓവർകം ദി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫോളോയിങ് ബൈ ദിസ് ഷിബായ് മ്യൂട്ടിനി ആസ് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ലിബറേഷൻ മൂവ്മെന്റ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഇമ്പോസ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ in some part of India. And it was done by Sir James Wilson in 1860. And that act was known as Separate Tax Act 1860. ഇത് നടപ്പിലാക്കിയത് 1860-ലെ Sir James Wilson ആണ്. Not whole of India, ഇന്ത്യ മൊത്തം നടപ്പിലാക്കിയില്ല, in some part of India. And that act was known as Separate Tax Act 1860. And after 5 years, in 1968, that Separate Tax Act 1860 was cancelled or was repealed. And in 1867, after 2 years, a new Income Tax Act was reimposed. That act was known as License Act 1867. 1860-ലെ Separate Tax Act 5 വർഷത്തിനു ശേഷം 1865-ൽ പിൻവലിക്കുകയും പിന്നീട് 1867-ൽ ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരികയും ചെയ്തു. ആ ഇൻകം ടാക്സ് ആക്ടിന്റെ പേരാണ് ലൈസൻസ് ആക്ട് 1867. ഇൻ ദി നെക്സ്റ്റ് ഇയർ ഇറ്റ്സെൽഫ് ദാറ്റ് ലൈസൻസ് ആക്ട് 1867 റീപ്ലേസ്ഡ് ബൈ ന്യൂ ആക്ട്, ദാറ്റ് ആക്ട് വാസ് നോൺ ആസ് സർട്ടിഫിക്കറ്റ് ആക്ട് ഓഫ് 1868. അപ് ടു 1886 ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ was imposed income tax not all of India but in some part of India. 1886 വരെ വിവിധങ്ങളായ പേരുകളിൽ ഇന്ത്യ മുഴുവനായിട്ടും ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. And after a few experiments in 1886 this income tax act was enacted in whole of India and that act was known as Income Tax Act of 1886. 1886-ൽ ഇന്ത്യ മൊത്തം പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. അതാണ് ഇൻകം ടാക്സ് ആക്ട് 1886. ആൻഡ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് 1886 ആണ്. കാരണം ഇതിനു മുൻപുണ്ടായ ആക്ടുകളെല്ലാം ഇൻകം ടാക്സ് ആക്ട് എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. ദി ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് വാസ് ഇൻകം ടാക്സ് ആക്ട് 1886. And you know the time of First World War, 1918. To overcome the financial difficulties of First World War, in 1918 the British government of India enacted a new income tax act. It was known as Income Tax Act 1918. 1918-ൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ, സാമ്പത്തിക പരാധീനതകൾ ഓവർകം ചെയ്യാൻ വേണ്ടി പുതിയ ഒരു ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരാണ്. ആ ഇൻകം ടാക്സ് ആക്ട് ആണ് ഇൻകം ടാക്സ് ആക്ട് 1918. ആൻഡ് ദിസ് ആക്ട് വാസ് വെരി ഫേമസ് വിത്ത് റിഗറസ് സെക്ഷൻസ്. ദാറ്റ് ആക്ട് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് റിഗറസ് സെക്ഷൻസ്. ആ ആക്ടിൽ ഒത്തിരിയേറെ കടുത്ത നടപടികൾ ഉണ്ടായിരുന്നു. ആൻഡ്
in 1920 without replacing the Income Tax Act 1918. 1918 Income Tax Act maattade. In 1920, another act was introduced. That act was known as Super Tax Act 1920. And up to 1922, there were two acts. First, Income Tax Act 1918 and second, Super Tax Act 1920. 1922, there were two Income Tax Act 1918 and Income Tax Super Tax Act 1920. In 1922, the British government of India clubbed together, consolidated, joined together the two acts, that is Income Tax Act 1918 plus Super Tax Act 1920, and introduced a new act. It was known as Income Tax Act 1922. And this act was in India up to 1st April 1961. And up to 1947, our British government of India. And after 1947, Government of India made a lot of amendments, changes, deletions, additions to the Income Tax Act 1922. ഈ ഇൻകം ടാക്സ് ആക്ട് 1922 ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. 1947 വരെ ബ്രിട്ടീഷ് ഗവൺമെന്റും തുടർന്ന് നമ്മുടെ ഭാരത ഗവൺമെന്റും ഒത്തിരിയേറെ അമെൻമെന്റ്സ്, ഭേദഗതികൾ, അഡീഷൻസ്, കൂട്ടിച്ചേർക്കലുകൾ, ഡെലീഷൻസ്, എടുത്തുകളയിലൊക്കെ ഈ ആക്ടിൽ നടപ്പിലാക്കി. ആൻഡ് ദി ഇൻ 1956 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നീഡഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഫെൽറ്റ് ദി നെസസിറ്റി ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് a new compact act in the place of Income Tax 1922, and this matter was referred to Law Commission in 1956. 1956 After 2 years study, the Law Commission submitted its report and it became the base bill for the new Income Tax Act. 2 വർഷത്തെ പഠനത്തിന് ശേഷം ഈ കമ്മിറ്റി, അവർ ലോ കമ്മീഷൻ, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇതാണ് ആദായ നികുതി ബില്ലായി മാറിയത്. ആൻഡ് ടു സ്റ്റഡി ഹൗ ടു എനാക്ട് ദി ന്യൂ ഇൻകം ടാക്സ് ആക്ട് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഫേർഡ് ദി മാറ്റർ ടു എ ന്യൂ കമ്മീഷൻ കമ്മിറ്റി ദി ഡയറക്ട് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി ടു സ്റ്റഡി ദി അഡ്മിനിസ്ട്രേഷൻ ന്യൂ ആക്ട് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് a new committee under the presidentship of Sri Mahabir Tyagi. That committee was known as Direct Taxes Administration Enquiry Committee. This committee also submitted their report, and in September 13, 1961, the President of India put his signature on the act, and it becomes the act. That act was known as Income Tax Act 1962, and this act is in India with effect from 1st April 1962. And this act is the basic enactment, basic law for the collection, for the administration of the income tax in India. Angane September 13, 1961 le President of India idil sign cheyagayum billil sign cheyagayum idu niyamam aagum cheythu. Aa niyamam aanu Income Tax Act 1961. Ee niyamam 1st April 1962 മുതൽ ഇന്ത്യയിലുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ഇൻകം ടാക്സിനെ പറ്റിയുള്ള ആധികാരികമായ നിയമം. താങ്ക് യു.